ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ജെ ഇന്നോവേഷൻസ്. മൊബൈലിൽ എങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമുക്ക് ഫ്രീ ഫയർ, പബ്ജി മുതലായ ഗെയിമുകളെല്ലാം ലൈവ് സ്ട്രീം ഇതുവഴി ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ടെർണിപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് ആവശ്യം. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ടെർണിപ്പ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടെർണിപ്പ് നമ്മുടെ മൊബൈലിൽ വന്നിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെയിം റൂം എന്ന് പറഞ്ഞത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സൈൻ അപ്പ് വിത്ത് ജിമെയിൽ, അതിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റൂം ഇവിടെ ആയിട്ടുണ്ട്. ഇനി സ്ട്രീം നൗ എന്ന് പറഞ്ഞാൽ താഴത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഗോട്ട് ഇറ്റ് ചെക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് സെറ്റപ്പ് സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിനുശേഷം നമുക്ക് നമ്മുടെ ആപ്സുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് കരീന ഫ്രീ ഫയർ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് മോഡാണ് വേണ്ടത്, സോളോ ആണ് വേണ്ടത്, സ്ക്വാഡ് ആണ് വേണ്ടത്, അത് ഏതെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സ്ക്വാഡാണ് കളിക്കുന്നത്, അതിനായിട്ട് ഞാൻ സ്ക്വാഡ് ക്ലിക്ക് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ലാംഗ്വേജ് ആണ്, അതായത് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ഏതെന്ന് സെലക്ട് ചെയ്യണം. അതായത് ഞാൻ മലയാളമാണ് സ്പീക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് മലയാളം നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്ട്രീം ഇൻഫോ. അതിനുശേഷം നമുക്ക് തംബ്നെയിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ തംബ്നെയിൽ ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തത് നെക്സ്റ്റ് സ്ട്രീം സെറ്റിംഗ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ അതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബി ജെ ഇന്നോവേഷൻസിൻ്റെ ചാനൽ യൂട്യൂബ് ആയിട്ടിൽ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുള്ള അക്കൗണ്ട്, ഇതിപ്പോൾ എൻ്റെ ബി ജെ ഇന്നോവേഷൻസ് ആണ്, ഇത് ഞാൻ ക്ലിക്ക് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ അക്കൗണ്ടായിട്ട് കണക്റ്റ് ആവും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്ട്രീം പ്രിവ്യൂ എന്ന ഓപ്ഷനാണ്. അതിൽ നമുക്ക് വൈൽ യൂസിങ് ദിസ് ആപ്പ് അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈം ക്ലിക്ക് ചെയ്യാം. ഇത് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത് റെക്കോർഡ് ഓഡിയോ, അതിൽ നമുക്ക് ഓൺലി ദിസ് ടൈം അല്ലെങ്കിൽ വൈൽ യൂസിങ് ദി ആപ്പ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ ഈ ഒരു വിൻഡോയിലേക്കാണ്, സ്ട്രീം പ്രിവ്യൂ, അതായത് എങ്ങനെയായിരിക്കും സ്ട്രീം എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൈക്രോഫോണാണ്, ഇത് നമുക്ക് നമ്മുടെ സ്ട്രീം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദം വേണമെങ്കിൽ നമുക്കിത് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നതാണ്. പിന്നീട് സ്റ്റാർട്ട് നൗ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കരീന ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തു വരും. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു പ്ലേ ബട്ടൻ്റെ ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. ഇത് എവിടെയാണത് വരിക, ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ലൈവ് എപ്പോൾ വേണമെങ്കിലും അത് ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ടാവുന്നതാണ്, സ്ട്രീമിംഗ് സ്റ്റാർട്ടാവുന്നതാണ്. അതായത് യൂട്യൂബിലാണ് ഈ സ്ട്രീം സ്റ്റാർട്ടാവുന്നത്, യൂട്യൂബിൽ നിങ്ങളുടെ സ്ട്രീം ലൈവ് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇമേജാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ സമയം ലൈവും ഒരേ സമയം സ്ക്രീൻ റെക്കോർഡിങ്ങും സാധ്യമല്ല. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് ഇത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇമേജായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലേ ബട്ടണിൽ വീണ്ടും അമർത്തി ഇത് ഇങ്ങനെ ലൈവ് എന്ന് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം സ്ട്രീമിംഗ് തുടങ്ങിയതാണ്, മുകളിൽ നിങ്ങൾക്ക് ടൈമിംഗ് കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ബട്ടൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൈഡിലായിട്ടൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. നമുക്ക് കാണാം ഇവിടെ മൈക്രോഫോണ്, ക്യാമറ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ബട്ടണൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി നിങ്ങളുടെ കളി കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റോപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതായത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളി സ്റ്റോപ്പ് ആവുന്നതാണ്. അങ്ങനെ ആ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്ന് ചോദിക്കും, ഓക്കെ കൊടുക്കുക. അതോടെ നമ്മുടെ കളി, നമ്മുടെ സ്ട്രീമിംഗ് സ്റ്റോപ്പ് ആവുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ വരാം. അതുവരെയും ബൈ.